ഇന്ന് നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു വാർത്തകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്നതും ഇന്ത്യയ്ക്ക് പുറത്ത് നടക്കുന്നതും ഭാരതവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു വാർത്തകൾ അതിൽ ഒന്നാമത്തെ കുഞ്ഞു വാർത്ത നമ്മളുടെ ഒരു മിസൈൽ പാകിസ്ഥാനിൽ ചെന്ന് വീണു പാകിസ്ഥാൻകാര് പറഞ്ഞു നിങ്ങളുടെ മിസൈൽ ഇവിടെ വീണിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് പറഞ്ഞു പതിവായിട്ട് പരീക്ഷണം നടത്തുന്നുണ്ട് അതിൽ ഒരെണ്ണം പാകിസ്ഥാനിൽ ചെന്ന് വീണതാണ് എന്ന് പറഞ്ഞു ക്ഷമിക്കണം എന്നൊന്നും പറഞ്ഞില്ല കാരണം പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരിനെ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ സുരേഷ് ഗോപി തൃശൂർ ഞാനങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞ മാതിരി പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീര് അങ്ങ് ഭാരതം എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മിസൈൽ വരും അപ്പോൾ ഒരു മിസൈൽ നിത്യപരീക്ഷണം നടത്തുമ്പോൾ ഒരു മിസൈൽ കറക്റ്റായിട്ട് പാകിസ്ഥാനിൽ വീണു ബാക്കിയുള്ളതൊക്കെ പരീക്ഷണ സ്ഥലത്ത് വീണു എന്ത് രസാല്ലേ അടുത്തത് രണ്ടും കൽപ്പിക്കാണ് നരേന്ദ്രമോദി മുമ്പോട്ട് പോകുന്നത് ഗുജറാത്തി പ്രാവശ്യം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീര റോഡ് ഷോ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഗുജറാത്തിൽ ഇന്നലെ ഗംഭീരമായിരുന്നു അഹമ്മദാബാദിൽ നടന്നു എന്താണ് ആ റോഡ് ഷോയുടെ കാര്യം ഇനി ഗുജറാത്ത് മാത്രമല്ല ഭാരതത്തിലെ എല്ലായിടത്തും റോഡ് ഷോ നടക്കും ഈ വർഷം അവസാനം ചില സ്ഥലത്തൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട് അതൊക്കെ രണ്ടും കൽപ്പിച്ചിട്ടാണ് ജയിച്ച് കീഴടക്കാൻ ദൃഢപ്രതിജ്ഞ പൂണ്ട് തന്നെയാണ് അടുത്തത് ജയശങ്കർ എല്ലാവരോടും നന്ദി പറഞ്ഞു ഭാരതത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത യൂറോപ്പിലെ ജനതയ്ക്ക് പോലും ഇത്രയും അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ട് ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യം 18,000 വിദ്യാർത്ഥികളെയും അവിടെയുള്ളവരെയും ഭാരതം നമ്മുടെ എയർഫോഴ്സ് വിമാനത്തിലൂടെ മന്ത്രിമാർ അവിടെ ചെന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അത് ഇന്ത്യക്കാരെ മാത്രമല്ല നേപ്പാളുകാരെ കൊന്നു ഭൂട്ടാൻകാരെ കൊന്നു ബംഗ്ലാദേശുകാരെ കൊണ്ടുവന്നു ലങ്കക്കാരെ കൊണ്ടുവന്നു മൊറീഷ്യസുകാരെ കൊണ്ടുവന്നു അതുപോലെ തന്നെ ബാക്കി പല രാജ്യക്കാരെയും കൊണ്ടുവന്നു എല്ലാവരോടും അറിയിച്ചു ത്രിവർണ പതാകയും വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ആക്രമിക്കപ്പെടില്ല പിന്നെ ബിരിയാണി വേണം ഷവർമ വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി എന്ന് വരും അല്ലെങ്കിൽ കറക്റ്റായിട്ട് യൂറോപ്യന്മാർക്ക് പോലും രക്ഷാകവചമായത് നമ്മളുടെ ത്രിവർണ പതാകയാണ് എന്നുള്ളതാണ് അഭിമാനാർഹമായിട്ടുള്ള കാര്യം റഷ്യയും പൂർണ്ണമായിട്ടും സഹകരിച്ചു ഉക്രൈനും പൂർണ്ണമായിട്ടും സഹകരിച്ചു ഭാരതം രണ്ടുപേരോടും നന്മ നിറഞ്ഞ രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും നന്ദി പറയുകയും ചെയ്തു ജയശങ്കർ എല്ലാവർക്കും സൗഖ്യം തന്നെയല്ലേ എന്ന് അന്വേഷിക്കാനും ഭാരത സർക്കാർ വളരെ കാര്യമായിട്ട് ശ്രമിച്ചു അവരുടെ ബന്ധുക്കളെ കൊണ്ട് എയർപോർട്ടിൽ ഭക്ഷണങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ തയ്യാറാക്കാനും പറഞ്ഞു വലിയ സ്വീകരണം നൽകി യഥാർത്ഥത്തിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോ ഉക്രൈനിലും മറ്റ് സ്ഥലത്തും വിദ്യാഭ്യാസം നടത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് യൂറോപ്പിലെയും പണ്ടത്തെ USSR രാജ്യങ്ങളിലേക്ക് സ്വാഗതം അരളിക്കൊണ്ട് പോളണ്ടും മറ്റ് രാജ്യങ്ങളും എല്ലാം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം ഭാരതം ഈ ക്രൈസിസ് കൈകാര്യം ചെയ്തപ്പോൾ ലോകം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള തെളിവാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഹംഗറിയും ബാക്കി രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വരാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം എന്ന് അടുത്തത് RSSന്റെ ശാഖകൾ അതിഗംഭീരമായിട്ട് വികസിക്കുന്നു 61% ശാഖകൾ വിദ്യാർത്ഥികളുടേതാണ് ശാഖകൾ അപ്പൊ വിദ്യാർത്ഥികളുടെ ശാഖകൾ ലോകമെമ്പാടും വളർത്താനും നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും RSS എടുക്കുന്ന വലിയൊരു തീരുമാനമായിരിക്കണം ഇത് അതായത് നമ്മളുടെ മഹാഭാരതമായാലും രാമായണമായാലും വേദങ്ങളായാലും ഉപനിഷത്തുക്കളായാലും പുരാണങ്ങളായാലും അതെല്ലാം ഭാരതത്തിന്റെ ലോകത്തിന്റെ ഇന്നത്തെ മാനേജ്മെന്റ് തത്വവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന RSS ശാഖകൾ ലോകമെമ്പാടും വ്യാപിക്കുന്നു 2025 RSSന്റെ 100-ാം വാർഷികം ആവുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ലോകം RSS എന്താണെന്ന് അക്ഷരം പ്രതി അറിയും എന്നുള്ളതാണ് RSSന്റെ ശാഖോപശാഖകൾ അടുത്തത് കേരളം ലോകസമാധാനത്തിന് 2 കോടി രൂപ മാറ്റിവെച്ചു അത്ഭുതകരമാണ് ലോകസമാധാനം ആരംഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ് കേരളം മൊത്തത്തിൽ കുത്തുവാള എടുത്ത് സമാധാനത്തിന്റെ 7 അയൽവക്കത്ത് കൂടെ പോകാതെ ഇന്നലെയും പാലക്കാട് ഒരു RSS-കാരനെ കൊന്നിട്ടുണ്ട് CPM-കാരാണ് കൊന്നിരിക്കുന്നത് അപ്പൊ ലോകസമാധാനത്തിന് AKG സെന്ററിൽ നടക്കാനായിരിക്കും ഉദ്ദേശം അവിടെ 2 കോടി രൂപ അപ്പോ കൊടുക്കുന്നതും നീയാണ് മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റി ലോകസമാധാനം നടത്തുന്നതും നീയാണ് 1, 2, 4 ദിനം കൊണ്ടൊരുത്തനെ 2 കോടിയും മുക്കി മാളിക മുകളിൽ ഏറ്റുന്നതും തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഒക്കെ നിങ്ങളാണെന്ന് പറയുന്ന രീതിയിൽ
രണ്ടു കോടി രൂപ കേരള ബഡ്ജറ്റിലെ ലോക സമാധാനത്തിന്. എവിടുന്നാണാവോ കേരളമെന്ന സംസ്ഥാനം ഉണ്ടെന്ന് പോലും ഇന്ത്യയിലെ പലർക്കും അറിഞ്ഞുകൂടാ. ഏതായാലും ലോകത്തിന് സമാധാനത്തിന് 2 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചു. അടുത്ത കേരളത്തിൽ ഇന്നലെ മുതൽക്ക് പ്രൈവറ്റ് സംരംഭകള് ആരംഭിക്കാം. ഇപ്പൊ അദാനിയാവാം, ടാറ്റയാവാം, അംബാനിയാവാം, ആരായാലും വരവില്ല. ടാക്സ് കുറച്ച് കൂടുതൽ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അവരിങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം വന്നാലുള്ള അവസ്ഥ അറിയാം. ടാറ്റ കൊടുത്തിരിക്കുന്ന ആശുപത്രി കാസർഗോഡ് ഇപ്പോഴും തുറക്കാതെ കിടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞിടത്തോളം ഉള്ള വിവരം. ഏതായാലും ഇവിടെ പ്രൈവറ്റ് കമ്പനികൾ വരാം, ഇനി യൂണിവേഴ്സിറ്റികൾ പുറത്തുനിന്ന് വരാം. ആരെയൊക്കെയാണോ തല്ലി ഇവിടുന്ന് ഓടിച്ചത്, ആരെയൊക്കെയാണോ മുടിപ്പിച്ച് ഓടിച്ചത്, ആരെയൊക്കെയാണോ അവരവരുടെ കമ്പനിയിലെ സാധനങ്ങൾ പോലും എടുപ്പിക്കാതെ അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്, വിഷ്ണു ദാൽമിയ പോലെയുള്ളവരെ തല്ലി പറഞ്ഞയച്ചതൊക്കെ ചെയ്തു. ഏതായാലും നമ്മൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ചൈനയിലെ മാതൃക പിന്തുടർന്നുകൊണ്ട് രാമചന്ദ്രൻ പിള്ളയും കോടിയേരി ബാലകൃഷ്ണനൊക്കെ പറഞ്ഞ മാതിരി ചൈന ഞങ്ങളുടെ മാതൃരാജ്യമാണ്, പിതൃരാജ്യമാണ്, പുണ്യഭൂമിയാണ്, കർമ്മഭൂമിയാണ്, ജ്ഞാനഭൂമിയാണ്, യജ്ഞഭൂമിയാണ്, വിദേശഭൂമിയാണെന്ന് മാത്രം. അവര് പ്രൈവറ്റൈസേഷൻ തുടങ്ങിയതുപോലെ 10-25 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പ്രൈവറ്റൈസേഷൻ ആരംഭിക്കുകയാണ്. ഏതാണ്ട് ഭാരതത്തിൽ മുടിഞ്ഞ് ഒന്നുമില്ലാതെയായി കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ നോട്ടയേക്കാളും വോട്ട് കുറവാണ് CPM കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അഭിമാനാർഹമായിട്ട് അവർ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് കേരളത്തിന്റെ കടബാധ്യത 2.96 ലക്ഷം കോടി രൂപയാണ്. ഇനിയും ഞങ്ങൾ മുമ്പോട്ട് പോകും സഖാക്കളെ, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എന്തിനാണ് കടമെടുക്കാൻ, എന്നിട്ട് അതിന്റെ ഒരു ഷെയർ എടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് കേരളം വികസിപ്പിക്കാൻ. പിന്നെ എന്ത് ചെയ്യും, ഇവരൊക്കെ കുറെ കഴിഞ്ഞ് താഴെ ഇറങ്ങും. താഴെ ഇറങ്ങാതിരിക്കുന്ന കേരള ജനത ഈ കടയത്തിന്റെ എല്ലാ ബാധ്യതയും നേരിടേണ്ടി വരും. സാരയില്ല, 300 രൂപ കിറ്റ് അതിന്റെ പരിഹാരമായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തത് മലയാളി ഭീകരൻ നജീബ് അൽ ഹിന്ദി, അയാൾ അഫ്ഗാനിസ്ഥാനിൽ ചത്തു. ഏതായാലും സ്വയം എക്സ്പ്ലോഷൻ വരുത്തിയിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കെട്ടിയെടുത്തവനാണ് ബോംബ് പൊട്ടി ചത്തത്. അടുത്തത് മദ്യം ഉണ്ടാക്കാൻ, മരച്ചീനിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കാൻ 2 കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. മദ്യ വിമുക്ത കേരളത്തിനും അതിനും കോടികൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊരു രസമാണല്ലേ. അതായത് മദ്യം വിൽക്കാനും, മദ്യം വിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാനും, മദ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും, രാപ്പകല് പ്രവർത്തിക്കാനും ബീവറേജസ് കോർപ്പറേഷൻ, പിന്നെ മദ്യം കൂടുതലായിട്ട് ഉണ്ടാക്കാൻ മരച്ചീനിയിലൂടെ മദ്യം ഉണ്ടാക്കാനുള്ളത് എമൗണ്ട്. ഇനി മദ്യവിമുക്ത KPIC എഴുത പറഞ്ഞ മാതിരി നമ്മൾ സാവധാനത്തിൽ 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 മദ്യവിമുക്ത കേരളം ഉണ്ടാക്കും. അടുത്തൊരു 10-200 വർഷത്തിനുള്ളിൽ കേരളം പൂർണ്ണമായിട്ടും മദ്യവിമുക്തമാകും എന്നുള്ളതാണ്. അടുത്തത് ജനസംഖ്യാ വളർച്ചയില്, കേരളത്തിലെ ജനസംഖ്യാ വളർച്ചയില് മലപ്പുറമാണ് മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പറയാതെ തന്നെ കാരണം അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ കാരണം വിവരിക്കുന്നില്ല. അടുത്തയില് ചെന്നൈയിലെ ദളിത് മേയർ, റിസർവ്ഡ് സീറ്റാണ്. ചെന്നൈയിലെ മേയർ ദളിത് മേയറല്ല, അവര് പെന്തക്കോസ് ക്രിസ്ത്യാനിയാണ്. ഇതെങ്ങനെ അറിഞ്ഞെന്നറിയാമോ, ദളിത് മേയറായിട്ട് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ പെന്തക്കോസ്റ്റുകാര് അവരുടേതായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തു, കണ്ടില്ലേ ദളിത് ക്രിസ്ത്യാനി ചെന്നൈയിലെ മേയറായത് കർത്താവിന്റെ അനുഗ്രഹവും കർത്താവിന്റെ സംരക്ഷണവും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു തെളിവുമാണ്. അതുകൊണ്ട് നമ്മളുടെ സഭയിലുള്ള ദളിത് മേയറാണ് ചെന്നൈയിൽ അധികാരമേറ്റത്. അതെടുത്ത് നമ്മളുടെ ബാക്കിയുള്ളവർ അണ്ണാമലൈ IPS തുടങ്ങിയവർ അപ്പൊ തന്നെ കേസിന് പോവുകയും കാര്യങ്ങൾ വേണ്ട വിധത്തിലൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ കാര്യമായിട്ടുള്ള ഓരോന്നും നടക്കുന്നു. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ലാൻഡ് മോർഗേജിന് ഒരു വലിയ കമ്പനി വരികയാണ്. എന്താ സംഭവിക്കുന്നത് അറിയാമോ, BSNL കീഴില്, റെയിൽവേയുടെ കീഴില്, അതുപോലെ തന്നെ ഓരോ പബ്ലിക് സെക്ടറുടെ FACTയുടെ കീഴില്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ കീഴില്, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡ്, ഇങ്ങനെ കേരളത്തിലും കേരളത്തിനും പുറത്തും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനങ്ങൾ ഉള്ളിടത്ത് 5000, 6000, 7000 ഹെക്ടാർ സ്ഥലം, പിന്നെ ചിലപ്പോൾ സ്ക്വയർ കിലോമീറ്റർ കണക്കിന് സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കാണ്. ആ സ്ഥലം മുഴുവനും ഗവൺമെന്റിന്റെ കീഴില് നാഷണൽ ലാൻഡ് മോർഗേജിനുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് അത് ഗവൺമെന്റിന്റെ കീഴിലാണ്. എന്നിട്ട് ലീസിന് കൊടുക്കാണ്, 6.5 ലക്ഷം കോടി രൂപ പെർ ഇയർ കിട്ടത്തക്ക വിധത്തിലുള്ള പരിപാടിയാണ് ആവിഷ്കരിക്കുന്നത്. അദാനിക്കും അംബാനിക്കും ടാറ്റയ്ക്കും
ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കൊക്കെ എടുക്കാം ലീസിന് പക്ഷെ ലീസ് എമൗണ്ട് എല്ലാം കൃത്യമായിട്ട് കൊടുത്താൽ 6.5 ലക്ഷം കോടി രൂപ ഗവൺമെന്റിന് ആ ലാൻഡ് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഇരിക്കും അത് വിൽക്കുന്നൊന്നുമില്ല നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ചേർന്നുണ്ടാക്കിയ ലാൻഡ് ഒന്നും അല്ലാതെ അതാ കമ്പനി ഉണ്ടായ കാലം മുതൽ തന്നെ കമ്പനിയിൽ ഉള്ളതാണ് അത് വിറ്റു തുലച്ചു എന്നൊന്നും പറയാൻ ആർക്ക് സാധിക്കില്ല കാരണം എന്താണ് അത് ഗവൺമെന്റിന് സാധിക്ക ആവശ്യമുള്ളിടത്തോളം ഗവൺമെന്റ് അതല്ലെങ്കിൽ ബാക്കി കമ്പനികൾക്ക് പ്രൈവറ്റുകാർക്ക് ലീസിനെടുത്ത് പൂർണ്ണമായിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ വെക്കുകയും പ്രതിവർഷം 6 ലക്ഷം കോടി രൂപയുടെ ഇൻകം ഉണ്ടാക്കുന്ന സംവിധാനങ്ങളിലേക്ക് കടക്കണം പിന്നെ ത്രിവർണ പതാകയുടെ കരുത്ത് നമ്മൾ അറിഞ്ഞോ ഏത് രാജ്യക്കാരും റഷ്യയിലാണെങ്കിലും ശരി ഉക്രൈനിലാണെങ്കിലും ശരി ത്രിവർണ പതാകയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ വെടിവെക്കരുത് അവരെ അറസ്റ്റ് ചെയ്യരുത് അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന തീരുമാനമെടുത്തു ഭാരതത്തിന്റെ കൊടിയുടെ മഹത്വം ലോകം അറിയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് എങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓരോ വാർത്തയാണ് നമ്മളിപ്പോ കാണുന്നത് ലാസ്റ്റ് നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അദ്ദേഹം മുഗാംബിക ക്ഷേത്രത്തിൽ പോയതിനെ കുറിച്ച് പറഞ്ഞിരുന്നു നമ്മളുടെ ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് എന്തൊരു വികാരമായിരുന്നു അതെന്നറിയാമോ എനിക്കും കണ്ണീന്ന് വെള്ളം വന്നു അദ്ദേഹത്തിന്റെ വരികളൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടറായിട്ടുള്ള അദ്ദേഹം ഇത്ര ഗംഭീരമായിട്ട് മുഗാംബികയെ പോയിട്ട് അവിടെ അടികയുടെ വീട്ടിൽ ഊണ് കഴിക്കുകയും അവിടെ തന്നെ കുളിക്കുകയും നേരെ അമ്പലത്തിൽ തൊഴുകയും അദ്ദേഹം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ഹിന്ദുക്കൾ വന്നിട്ട് നിങ്ങൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയല്ലേ ഡോക്ടർ കുഞ്ഞബ്ദുള്ളയല്ലേ എന്ന് ചോദിക്കുകയും അത് അദ്ദേഹത്തിന് ഭയം ഉണ്ടാക്കുകയും പക്ഷേ അതനുസരിച്ച് കൂടെയുള്ളവർ ഇനി അകത്ത് കയറണ്ട ചിലപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായാലോ എന്ന് പറയുകയും ആരെയാണോ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഭയപ്പെട്ടത് അവര് തന്നെ വന്ന് നിങ്ങളെ ദീപാരാധന തൊഴുന്നില്ലെങ്കിൽ ഞങ്ങൾ തൊഴുന്നില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തത് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമായിട്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഹജ്ജ് മെക്കയിലൊക്കെ പോയ പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് നമ്മളുടെ ശ്രോതാക്കള് പ്രേക്ഷകരെ വളരെ ഗംഭീരമായിട്ടുള്ള ഹാർട്ട് ഫെൽറ്റ് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കമന്റുകളാണ് എഴുതിയിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇതാണ് ഒരു വിവരമാണ് നമുക്ക് കിട്ടിയത് വായിച്ചത് താങ്ക് യു വെരി മച്ച് അപ്പൊ കുഞ്ഞു കുഞ്ഞു വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇത് 5 മിനിറ്റും 8 മിനിറ്റും 10 മിനിറ്റും പോസ്റ്റ് ചെയ്യാനില്ല ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ 10 മണിക്ക് കുടുംബ ബന്ധത്തെ കുറിച്ചുള്ള ക്ലാസ് ഉണ്ടാവും ഇടയ്ക്ക് ഇതുമാതിരിയുള്ള കുഞ്ഞു കുഞ്ഞു വാർത്തകൾ ഉണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ് ആയിരിക്കും ഇന്ന് 11 മണിക്ക് അല്ലെങ്കിൽ 11:30 മണിക്ക് നമ്മളെ സൂര്യ കൃഷ്ണമൂർത്തിയുടെ അവിടെ കൊടുക്കുന്ന രാമായണ സന്ദേശം അത് റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും അത് 11 മണിക്കായിരിക്കും ചിലപ്പോൾ 11:30 മണിക്കായിരിക്കും ഏതാണ്ട് 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക അത് നിങ്ങൾക്ക് മിക്കവാറും മെസ്സേജ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും എന്റെ പ്രണാമം നമസ്കാരം.